അധ്യായം 48. നമ്മളിൽ പലരും ഇന്നിപ്പോൾ പല വഴികൾ ആശ്വാസം കണ്ടെത്താനായി ശ്രമിക്കുന്നുണ്ട്. ആശ്വാസം നമ്മൾക്ക് പലപ്പോഴും ആവശ്യ നേരത്തിൽ ലഭിക്കണമെന്നില്ല. ജീവിതത്തിൽ ദുരന്തമുണ്ടാകുമ്പോൾ നമ്മളിൽ പലർക്കും ഏറ്റവും കൂടുതൽ വേണ്ടത് ആശ്വാസമാണ്. വിശക്കുന്നവന് വേണ്ടത് ഭക്ഷണമാണ്. വിശക്കുന്നവൻ്റെ മുൻപിൽ ഭക്ഷണത്തിന് പകരമാകില്ല ഒരു ആശ്വാസ വാക്കുകളും. നമ്മൾ പലപ്പോഴും ആശ്വാസം കണ്ടെത്തുന്നത് തെറ്റായ വഴികൾ കൂടിയാണെങ്കിൽ അതൊക്കെ പിന്നീട് നമ്മളെ വലിയ നാശത്തിലേക്ക് ആയിരിക്കും ഒരു പക്ഷേ കൊണ്ടെത്തിക്കുക. നമ്മൾ ഏത് സാഹചര്യത്തിലും ആശ്വാസം കണ്ടെത്തേണ്ടത് നേരായ വഴികൾ കൂടിയായിരിക്കണം. പണം കൊണ്ട് ഒരു പരിധിവരെയാണ് നമുക്ക് ആശ്വാസം നൽകാൻ കഴിയുകയുള്ളൂ. ജീവിതത്തിൽ നമ്മളെക്കാൾ എത്രയധികം ദുരിതത്തിലൂടെ കടന്നുപോയ ധാരാളം വ്യക്തികളുണ്ട്. അവരൊക്കെ അവരുടെ സാഹചര്യത്തെ കുറ്റം പറയാതെ കഠിനമായി ഉയരാൻ പരിശ്രമിച്ചത് കൊണ്ട് ഇന്ന് അവർക്ക് ഒത്തിരി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു. ഒരു മനുഷ്യനെ എത്ര ഉയരത്തിൽ വേണമെങ്കിലും സഞ്ചരിക്കാം, പക്ഷേ മനുഷ്യർക്ക് കൂടുതൽ സമയം അതിനായി പരിശ്രമിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇന്നലകളിൽ ഇല്ലാത്ത പലതും ഇന്ന് നമ്മൾക്ക് സാധ്യമായത് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ഇന്നലകളിലെ ബുദ്ധിമുട്ടുകളിൽ നിന്നുമാണ് പലരും അവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി ഓരോ പുതിയ കാര്യങ്ങളും കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് നമ്മളിൽ പലർക്കും ഇന്നിപ്പോൾ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ കഴിയുന്നത്. എല്ലാം കിട്ടിയിട്ട് ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചാൽ അതൊരു പക്ഷേ എളുപ്പം സാധ്യമാവണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ പരിഹരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾക്കുണ്ടാകുന്ന പരാശയങ്ങൾ നിരാശകരാകാതെ വീണ്ടും വീണ്ടും ശ്രമിക്കാൻ നമ്മൾക്ക് ആകണം. പല സാഹചര്യത്തിലും നമ്മൾക്ക് ആശ്വാസം പകരാൻ നമ്മൾ മാത്രമേ ഉണ്ടാകുള്ളൂവെന്ന് തിരിച്ചറിയുക. നഷ്ടങ്ങളെ തളരാതെ പരിശ്രമം കൈവിടാതെ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ട് നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും ആശ്വാസം കിട്ടാനുള്ള വഴി കണ്ടെത്താൻ സാധിക്കട്ടെ.